പേർഷ്യൻ ക്യാറ്റ്സിന്റെ ക്യാറ്റ് ലിറ്റർ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, അതുപോലെ ക്ലീൻ ആക്കാം, അതിന്റെ സ്മെല്ല് എങ്ങനെ ഇല്ലാതാക്കാം. ക്യാറ്റ് ലിറ്റർ ആകുമ്പോൾ നമുക്ക് സ്മെല്ലൊന്നും ഉണ്ടാവില്ല, എന്നാലും ചിലപ്പോൾ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാകും. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചൊക്കെ ഉഷാറായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ഇത് പഴയ കാറ്റ് ലിറ്റർ ആട്ടോ. അപ്പൊ ഞാൻ ആദ്യം പഴയ കാറ്റ് ലിറ്റർ എങ്ങനെ ക്ലീൻ ആക്കാമെന്നതിനെ കുറിച്ച് പറഞ്ഞു തരാം, പിന്നെ പുതിയ കാറ്റ് ലിറ്ററിനൊക്കെ കുറിച്ച് പറഞ്ഞു തരാം. അപ്പൊ ഈ പഴയത് എങ്ങനെ ക്ലീൻ ആക്കാം? ഇതിപ്പോ ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് ഈ സാധനം വെയിലത്ത് വെക്കുകയാണ്. കുറച്ച് ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പൊ ഈ സ്മെല്ലൊക്കെ പോകാൻ ഞാൻ എന്താട്ടോ ഈ പേപ്പർ എടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്ലീൻ ആക്കാം. ഇത് സൂര്യന്റെ വെയിലിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഇങ്ങനെ വെക്കുന്നതിന്റെ ഉപകാരം എന്ന് വെച്ചാൽ, ചിലപ്പോൾ അതിൽ ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ വെയിലിന്റെ ചൂടുകൊണ്ട് ചത്തുപോയിക്കോളും. അതുപോലെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡ് നമ്മൾ ഇതിന്റെ പുറത്ത് ഇങ്ങനെ വെതറി ഇട്ടാൽ, ഈ കാറ്റ് ലിറ്ററിൽ ഇട്ട് വെച്ചാൽ സ്മെല്ല് കുറയും. അത് നമ്മൾ സാധാ വെക്കുമ്പോൾ ടൈമിൽ നമുക്ക് കാറ്റ് ലിറ്ററിൽ ബേക്കിംഗ് സോഡ ഇടാൻ പറ്റുള്ളൂ. ഇട്ടാൽ നമുക്ക് സ്മെല്ല് വരുന്നത് റിഡ്യൂസ് ചെയ്യും. കാരണം ബേക്കിംഗ് സോഡയിൽ സോഡിയം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതായത് സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റ് ആണ്. അതായത് ബാക്ടീരിയ അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനും അതിനെ കൊല്ലാനൊക്കെ കഴിവുള്ള ഒന്നാണ് സോഡിയം കാർബണേറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ റിഡ്യൂസ് ആവും. ഞാനിപ്പോൾ ഇതൊക്കെ ഇവിടെ എല്ലായിടത്തും പരത്തി കൊടുക്കുകയാണ്. പരത്തി കൊടുത്താൽ വെയിൽ എല്ലായിടത്തും ചൂട് എല്ലായിടത്തും തട്ടാൻ വേണ്ടിയാണ്. ബേക്കിംഗ് സോഡ വെയിലത്ത് നിന്ന് എടുത്ത് വെച്ചതിന് ശേഷം ആഡ് ചെയ്താലും മതി കേട്ടോ. പിന്നെ ഓവറായി ബേക്കിംഗ് സോഡ ഇടേണ്ട ആവശ്യമില്ല, പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഈ കാറ്റ് ലിറ്റർ ഞാൻ ഉപയോഗിക്കുന്നതാണ്, 6 കിലോയ്ക്ക് 440 രൂപയാണ് വരുന്നത്. അപ്പോൾ കുഴപ്പമില്ല, അത് കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ തന്നെ ഉണ്ടാവും. നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ ബോക്സ് ആണ്. ലിറ്റർ ബോക്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, കിറ്റൻസ് ആണെങ്കിലും നിങ്ങൾ ചെറുത് വാങ്ങാതെ കുറച്ച് വലുത് വാങ്ങുക, അല്ലെങ്കിൽ വലുതാകുമ്പോൾ നമ്മൾ ഇത് ലിറ്റർ ബോക്സ് മാറ്റി കൊടുക്കേണ്ട ആവശ്യം വരും. പിന്നെ നമുക്ക് വേണ്ടത് സ്കൂപ്പറാണ്. ഞാനിവിടെ സ്കൂപ്പറല്ല വാങ്ങിയത്, സ്കൂപ്പ് ഇതിന് വെറും 50 രൂപയുള്ളൂ. സ്കൂപ്പർ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 150-200 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ സാധാരണക്കാർക്കാണെങ്കിലൊക്കെ 50 രൂപയൊക്കെ ഇത് ഇപ്പോൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് എനിക്ക് തോന്നുന്നത് സ്കൂപ്പറിലാറ ഒന്നും കൂടി ഉഷാറായി തന്നെ നമുക്ക് ഇതുകൊണ്ട് ക്ലീൻ ആക്കാൻ കഴിയുന്നുണ്ടെന്നാണ്. പിന്നെ ഇങ്ങനത്തെ ചെറിയ ബാസ്ക്കറ്റ് ഉണ്ടാകുന്നത് നല്ലതാണ്, വലുതാകരുത് കേട്ടോ. ചെറുതാകുമ്പോൾ പെട്ടെന്ന് നിറങ്ങാണ്. സ്കൂപ്പറിൽ അരിച്ചെടുക്കുമ്പോൾ അവരുടെ മലമൂത്ര വിസർജനമൊക്കെ അരിച്ചെടുത്തിട്ട് ആ കട്ട പിടിച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിവാക്കാം. ഒഴിവാക്കിയിട്ട് അത് നിറയുമ്പം വലുതാകുമ്പോൾ നിറയാൻ ടൈം എടുക്കും, അപ്പോൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ചെറുതാകുമ്പോൾ പെട്ടെന്ന് നിറയില്ല, അപ്പോൾ നമുക്ക് ഫ്രീ ആണ് ടൈമിൽ ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഒരു ക്ലീനർ ഉണ്ടാകുന്നത് നല്ലതാണ്. അതായത് നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ അതിൽ മാന്തുന്ന ടൈമിൽ ടൈൽസിലേക്കൊക്കെ ഇങ്ങനെ കാറ്റ് ലിറ്റർ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കോരി എടുത്തിട്ട് ഐക്കണ ഇടാനൊക്കെ ക്ലീൻ ആക്കി ഇടാനൊക്കെ നമുക്ക് ഇത് അത് ഉപകരിക്കും. പിന്നെ ഈ ലിറ്റർ ബോക്സ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ലിറ്റർ ബോക്സ് ചൂടുവെള്ളത്തിൽ കഴുകണം. അതായത് ചൂടുവെള്ളത്തിൽ കഴുകുമ്പോഴാണ് ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകുള്ളൂ. അതുപോലെ തന്നെ വിനാഗർ ഉണ്ടല്ലോ, നമ്മൾ സുറുക്ക കൊണ്ട് ഇത് കഴുകുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ദുർഗന്ധവും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. ലിറ്റർ ബോക്സിൽ ഫില്ല് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരേ അളവിൽ അങ്ങനെ തന്നെ ഫില്ല് ചെയ്യുക. ഇപ്പോൾ കണ്ടല്ലേ ഇത് എടുത്തിട്ട്, ഇതിലിപ്പോൾ പൊട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടിയാണ്ട് കുറച്ച് ടൈൽസും ഒക്കെ വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ ക്ലീനർ കൊണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കണ്ട് ഇങ്ങനെ വെക്കാം. അപ്പം ഇങ്ങനെ ഇതേമാതിരി ടൈൽസും വെക്കോ, അല്ലെങ്കിൽ പൂച്ച മാന്തിയിട്ടോ, അല്ലെങ്കിൽ പൂച്ച ഇങ്ങനെ തട്ടി തെറിപ്പിച്ച് കണ്ട് ടൈൽസിലൊക്കെ വീണാൽ നമുക്ക് ഈ ക്ലീനർ കൊണ്ട് ക്ലീൻ ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ക്ലീനർ നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ കാറ്റ് ലിറ്റർ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലായിടത്തും ഒരേ അളവിൽ, അതായത് 3-4 സെൻറ്റിമീറ്റർ അളവിലായിരിക്കണം കാറ്റ് ലിറ്റർ ഫില്ല് ചെയ്യേണ്ടത്. അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരിക്കുക 3-4 സെൻറ്റിമീറ്റർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ മിക്സ് ചെയ്യുക. എന്തായാലും മലമൂത്ര വിസർജനം നടത്തുമ്പോൾ എന്തായാലും അതിൽ ബാക്ടീരിയ അണുക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെ നശിപ്പിക്കാനും പ്രത്യേകിച്ച് നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇല്ലാതാകാനും, ബാക്ടീരിയ ഇല്ലാതാകുമ്പോഴാണ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതാക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് പൂച്ചക്കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ അതെങ്ങനെ ക്ലീൻ ആക്കാമെന്നതിനെ കുറിച്ച് നോക്കാം. ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് വാട്ടർ ഒഴിക്കുകയാണ്. കുറച്ച് വാട്ടർ ഒഴിച്ചു. ആ പൂച്ചക്കുഞ്ഞുങ്ങൾ ഇതിൽ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ അവിടെ ആ ഒഴിച്ച സ്ഥലത്ത് മാത്രം കട്ട പിടിക്കും. അതാണ് ഈ കാറ്റ് ലിറ്ററിൻ്റെ പ്രത്യേകത. അതായത് മണ്ണും അത് മണലാണെങ്കിൽ എല്ലായിടത്തേക്കും സ്പ്രെഡാകാനും ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ആ സ്ഥലം മാത്രം ഒന്ന് കട്ട പിടിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ സ്കൂപ്പർ ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ സ്കൂപ്പർ കിട്ടാത്തവർക്ക് ഇതേമാതിരി സോപ്പും പെട്ടി എന്തെങ്കിലും ഉപയോഗിച്ചിക്കാണ്ട് അത് അരിച്ചെടുക്കാനൊക്കെ പറ്റുട്ടോ. അപ്പം ഞാനിവിടെ സ്കൂപ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് എടുക്കുന്നത് കാണിച്ചു തരാം. അങ്ങനൊരു കട്ടായിട്ട് മാത്രമേ അവിടെ കിട്ടും. കാറ്റ് ലിറ്ററിൽ നിന്ന് കിട്ടുന്ന മലമൂത്ര വിസർജനം ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് പുറത്തെവിടെയും കൊണ്ടുവെക്കാം. പിന്നെ നമ്മൾ ഫ്രീ ആവുന്ന ടൈമിൽ നമുക്കിത് ഒഴിവാക്കാൻ പറ്റും.
പക്ഷേ ബാസ്ക്കറ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഡയറക്റ്റ് ഇത് മലമൂത്ര വിസർജനം ബാസ്ക്കറ്റ് ഇടാതെ അതിലൊരു കവർ വെച്ചിട്ട് ബാസ്ക്കറ്റ് ഇടുകയാണെങ്കിൽ നമുക്കത് നിറയുന്ന ഫില്ലാവുന്ന ടൈമിൽ ഈ കവർ മാത്രം കൊണ്ടുപോയിക്കാണ്ട് ഒഴിവാക്കിയാൽ മതി. അല്ലെ അപ്പില്ലെങ്കിൽ ഈ ബാസ്ക്കറ്റിലേക്ക് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒട്ടി പിടിച്ചപ്പോഴും കഴുകുകയും നടക്കേണ്ടി വരും, വൃത്തിയായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ആ ഞാൻ നിങ്ങൾ അരിച്ചെടുക്കുന്നത് കാണുന്നില്ല, കട്ട മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പം നേരത്തെ വെള്ളം പാർന്നതാണ്, ഇപ്പം വേറെ എവിടെയും സ്പ്രെഡ് ആകാതെ അവിടെ മാത്രം കണ്ടില്ലേ കട്ട പിടിച്ച്, വേറെ എടുക്കും ആ വേസ്റ്റും ആ വിസർജനം ആകാൻ ചാൻസ് ഇല്ല. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് കാറ്റലിറ്റർ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം കണ്ടില്ലേ കട്ടായിട്ടുണ്ട്, ഇതിപ്പോൾ ഞാൻ വെള്ളം പാർന്നിട്ടുണ്ടോ, അത് മൂത്രമല്ല വെള്ളം പാർന്നുകൊണ്ടാട്ടോ ഞാനിത് പിടിച്ചത്. അല്ലാതെ നിങ്ങളിത് കൈ കൊണ്ട് പിടിക്കരുത്, ഗ്ലൗസ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതേമാതിരി കവർ എന്തെങ്കിലും കയ്യിലിട്ടിട്ട് പിടിച്ചാൽ മതി, അല്ലെങ്കിൽ അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമല്ലേ. അപ്പം ഇങ്ങനെ ചെയ്യുക എല്ലാവരും. ഇനി പൂച്ച കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിച്ചതല്ല, അപ്പിട്ടതാണെങ്കിലും ഇങ്ങനെ കട്ട പിടിക്കും. അപ്പം വേണ്ടാത്തത് മാത്രം വേസ്റ്റ് മാത്രം ഒഴിവാക്കിയത് ബാക്കിയൊക്കെ ശുദ്ധമായിട്ട് തന്നെ അവിടെ കിടക്കും. പിന്നെ ബേക്കിംഗ് സോഡയും കൂടി കൂടിയാലേ ഒന്നുകൂടി ഉഷാറാകും, ആ വേണ്ടാത്ത ബാഡ് സ്മെല്ലൊക്കെ ഇങ്ങനെ ചെയ്താൽ ഇല്ലാതായിക്കിട്ടും. പിന്നെ ഡെയിലി രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്യണം കേട്ടോ. അതായത് ദിവസം രണ്ട് പ്രാവശ്യം, ഒന്നെങ്കിൽ ഒന്ന് രാവിലെയും ചെയ്യുക, ഈവനിങ്ങും ചെയ്യുക. ഈവനിങ് രാത്രിയൊക്കെ ചെയ്താൽ മതി. എന്നും ഡെയിലി രണ്ട് പ്രാവശ്യം ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ കണ്ടില്ലേ സോപ്പ് മുട്ടി കൊണ്ട് ഇങ്ങനെ അരിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ വേസ്റ്റ് കിട്ടുമോ, കണ്ടല്ലേ. സോപ്പും കുട്ടി കൊണ്ട് സ്കൂപ്പർ ലഭിക്കാത്തവർക്ക് ചിലപ്പോൾ അടുത്തൊന്നും അക്വറിയോ അല്ലെങ്കിൽ പെറ്റ് ഷോപ്പൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഇങ്ങനെ സോപ്പ് മുട്ടിയോ അങ്ങനെന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അരിച്ചെടുക്കാനൊക്കെ പറ്റുട്ടോ. പിന്നെ നമ്മൾ കാറ്റലിറ്റർ സ്ഥാപിക്കുമ്പോൾ ഫ്രഷ് എയർ വരുന്ന സ്ഥലത്ത് വെക്കണം, അല്ലാതെ അടച്ചിട്ട റൂമിൽ അല്ലെങ്കിൽ എയർ വരാത്ത റൂമിൽ, എയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലോ എപ്പോഴും ഉണ്ടാകണം. കെയർ ഇറങ്ങുന്ന സ്ഥലത്ത് വെക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്, അപ്പോൾ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് കാറ്റലിറ്റർ ട്രെയിനിങ്ങിനെ കുറിച്ച് നോക്കാം. ചില പൂച്ച കുഞ്ഞുങ്ങൾ ചെറിയ കിറ്റൻസ് ആകുമ്പം ഒന്നോ രണ്ടോ മാസമൊക്കെ ആകുമ്പോൾ ചിലർക്ക് ഇവർക്ക് എങ്ങനെയത് കാറ്റലിറ്റർ എങ്ങനെ അപ്പിടൽ അതേമാതിരി അതിൻ്റെ മൂത്ര വിസർജനം നടത്തലൊന്നും ഇവർക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവർക്ക് ഇത് സാധിക്കാൻ തോന്നുന്ന ടൈം ഉണ്ടാവില്ല, ആ ടൈമിൽ നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ അപ്പോൾ അവരെ എന്ത് ചെയ്യുക, നേരെ ഇതിൽ കൊടുന്ന് ഇരുത്തുക. അപ്പോൾ അതിലവർ ചെയ്തോളും. ഇനി അവർ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും പോയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഇപ്പം ഒരു അകത്തോ അല്ലെങ്കിൽ വേറെ ഒരു മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ കാറ്റലിറ്ററിൽ കൊടുന്നുകൊണ്ട് ഇടുക, എന്നിട്ട് അവരെ ഇതിൽ കൊടുന്ന് സ്മെല്ല് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവർക്കത് മണക്കുന്ന ടൈമിൽ അവർക്ക് മനസ്സിലാകും ഇത് അവർക്ക് ഇത് ചെയ്യാനുള്ള ട്രൈ ആണ്, അവർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് നമുക്ക് മനസ്സിലായിട്ട് അവർ അതിലൊരു പ്രാവശ്യം ചെയ്യും. ഈ പൂച്ചകൾക്കും നായ്ക്കൾക്കും ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവരൊരു സ്ഥലത്ത് പിന്നെ മലമൂത്ര വിസർജനം ചെയ്യുകയാണെങ്കിൽ പിന്നെയും അവർ ആ സ്ഥലത്തിലൂടെ പോകുമ്പോൾ അതിൻ്റെ സ്മെല്ല് കിട്ടുമ്പോൾ അവർക്ക് അവരെ മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു കുറച്ച് ഇതെടുത്തിട്ട് നേരെ ഈ അടപ്പിലേക്ക് ഈ ട്രെയിലേക്ക് കൊടുന്ന് വെക്കുകയാണെങ്കിൽ അവർക്ക് ആ സ്മെല്ല് കിട്ടുമ്പോൾ അവർ അവിടെ ചെയ്യും. അങ്ങനെ അവർ സ്ഥിരമായി തന്നെ ഇതിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.